നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മണ്ണുമ്പൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാവും നടനുമായ സൗബിൻ ഷാഹറിനെ ED ചോദ്യം ചെയ്തിരിക്കുകയാണ്. കൊച്ചിയിലെ ED ഓഫീസിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. സാമ്പത്തിക തട്ടിപ്പ് പരാതിയിന്മേലാണ് ED നടപടി. ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ ഷോൺ ആന്റണിയെയും സിനിമയുടെ വിതരണക്കാരനായ കെ സുജിത്തിനെയും ED ചോദ്യം ചെയ്തിരുന്നു. പറവ ഫിലിംസ് കള്ളപ്പണം ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നാണ് ED പരിശോധിക്കുന്നത്. സൗബിനെ വീണ്ടും ED ചോദ്യം ചെയ്തേക്കും എന്നാണ് വിവരം. സിനിമാ മേഖലയിൽ കള്ളപ്പണം ഇടപാട് നടക്കുന്നുവെന്ന പരാതിയിൽ ED അന്വേഷണം ആരംഭിച്ചിരുന്നു. നിർമ്മാണ കമ്പനികൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. ഇതിനിടയിലാണ് മണ്ണുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ ആലപ്പുഴ അരൂർ സ്വദേശി സിറാജ് വലിയ വീട്ടിൽ പരാതി നൽകുന്നത്. പറവ ഫിലിംസിന്റെ ആക്സിസ് ബാങ്ക് അക്കൗണ്ട് വഴി വിവിധ വ്യക്തികളിൽ നിന്നായി 28,35,00,000 രൂപയാണ് പറവയുടെ നിർമ്മാതാക്കൾ വാങ്ങിയത്. സിനിമയ്ക്കാകെ ചിലവായത് GST അടക്കം 18,65,00,000 രൂപയാണ്. ഇതിന്റെ 20 ഇരട്ടിയാണ് നിർമ്മാതാക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തിയത്. നിർമ്മാതാക്കളുടെ ഓഹരിയായി 45 കോടി രൂപയും സാറ്റലൈറ്റ് OTT അവകാശികളിൽ നിന്നായി 96 കോടി രൂപയുമാണ് സിനിമ ഉണ്ടാക്കിയ വരുമാനം. ഇത് സംബന്ധിച്ച സാമ്പത്തിക കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. അതേസമയം ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ പറവ ഫിലിം സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതെന്നായിരുന്നു സിറാജ് പരാതിയിൽ പറഞ്ഞത്. 7 കോടി രൂപ സിനിമയ്ക്കായി മുടക്കിയാൽ 40% ലാഭവിഹിതം വാഗ്ദാനം ചെയ്തുവെന്നും എന്നാൽ സിനിമ 1 ഹിറ്റായിട്ടും ലാഭവിഹിതം തരാതെ വഞ്ചിച്ചു എന്നാണ് സിറാജ് പരാതിയിൽ പറഞ്ഞത്. അക്കൗണ്ടിലൂടെ 5.99 കോടി രൂപയും ബാക്കി നേരിട്ടുമായി ആകെ 7 കോടി രൂപ നൽകി. വിതരണത്തിനും മാർക്കറ്റിംഗിനും അടക്കം 22 കോടി ചിലവായി എന്നായിരുന്നു നിർമ്മാതാക്കൾ അറിയിച്ചത്. എന്നാൽ കണക്കുകൾ പരിശോധിച്ചതിൽ നിന്നും GST അടക്കം 18,65,00,000 മാത്രമാണ് നിർമ്മാതാക്കൾക്ക് ചിലവായത്. ആഗോളതലത്തിൽ 220 കോടിക്ക് മുകളിൽ നേടിയ ചിത്രം OTT പ്ലാറ്റ്ഫോമിൽ മുഖേന 20 കോടിയോളം രൂപ നേടി. നിർമ്മാണ ചെലവുകൾ കുറച്ചാൽ പോലും 100 കോടിയെങ്കിലും ലാഭമുണ്ടെന്നും കരാർ അനുസരിച്ച് തനിക്ക് 47 കോടിയെങ്കിലും ലഭിക്കേണ്ടതുണ്ടെന്നും സിറാജ് പരാതിയിൽ പറഞ്ഞിരുന്നു. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.